ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ആലയംസ് കിച്ചൻ്റെ ഓണാശംസകൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു ഉരുളി ചൂടാക്കിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം ഇപ്പോൾ ഇതെല്ലാം കോരി മാറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് സേമി ഇട്ട് കൊടുക്കാമേ ഒരു ഇരുന്നൂറ് ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതൊന്ന് സിമ്മിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ സേമിയ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമുക്കിനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാമേ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള പാലാണിത് ഒന്നര ലിറ്റർ പാലിലേക്ക് അര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പാലിൽ കിടന്ന് വേണം നമ്മുടെ ഈ സേമിയ വെന്ത് വെന്ത് കിട്ടാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടിയിൽ പിടിച്ചു പോവും നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സേമിയ ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കാൽക്കപ്പ് ചവ്വരി വേവിച്ചതാണേ ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ കാൽ കപ്പ് ചവരി വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണേ ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു അടിപൊളി ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഇതിലേക്കിനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരുപാട് അങ്ങ് കുറുകുണ്ട് കേട്ടോ കുറച്ച് ലൂസായിട്ടിരിക്കണം അല്ലെങ്കിൽ ഇത് ഇരിക്കും തോറും അങ്ങ് കുറുകിക്ക് കിട്ടും അതുകൊണ്ട് കുറച്ച് ലൂസ് ലൂസായിരിക്കുന്ന പരുവത്തിൽ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ